ഓഹരി വിപണിയിൽ നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇരു സൂചികകളും നേട്ടത്തിൽ തന്നെ നിൽക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് അടക്കമുള്ള മുൻനിര ഓഹരികളെല്ലാം നേട്ടത്തിലാണ്. മറ്റൊന്ന്, ഫാർമ കമ്പനികൾ റാൻബാക്സി, ഡിവിസ് ലാബ്, ഗ്ലെൻമാർക്ക് തുടങ്ങിയ ഫാർമ കമ്പനികൾ, അതിൽ തന്നെ ഗ്ലെൻമാർക്ക് തുടർച്ചയായി മികച്ച പ്രവർത്തന ഫലം കാഴ്ചവെച്ച് മുന്നേറ്റത്തിൻ്റെ പാതയിലെത്തുന്ന ഓഹരിയാണ്. ഏകദേശം 600 രൂപ വരെ ഈയിടെ തന്നെ പോയിരുന്നു. കറക്ഷൻ്റെ സമയത്ത് താഴേക്ക് വന്നതിന് ശേഷം വീണ്ടും ശക്തമായ മുന്നേറ്റത്തിലാണ്. 14 രൂപ അകലെയാണ് 600-ലേക്ക്. ഡിവിസ് ലാബ് റിസൾട്ടിന് ശേഷം ഏറെ താഴേക്ക് പോയിരുന്നു. അത്ര മികച്ച പ്രവർത്തന ഫലമായിരുന്നില്ല ഡിവിസ് ലാബ് കാഴ്ചവെച്ചത്. 950 വരെ പോയിരുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. 1980-ലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. റാൻബാക്സി കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾക്കെല്ലാം ശേഷം, ഏറെ താഴേക്ക് പോയതിനു ശേഷം, ഇപ്പോൾ സ്റ്റഡിയായി തിരിച്ചുവരവിനുള്ള ശ്രമമാണ്. 343 രൂപയിൽ നിൽക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് യാതൊരു സംശയവുമില്ല വളരെ വളരെ നേട്ടത്തിലേക്ക് തിരികെ വരുന്നു. 900 അധികം താമസിയാതെ കിടക്കുമെന്നാണ് രാജ്യത്തെ ഭൂരിപക്ഷം അനലിസ്റ്റുകളും കരുതുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ അതിൻ്റെ സ്റ്റേക്ക് വിൽപ്പന, പാരൻറ്റ് കമ്പനിയായ യൂണിലിവർ ഹിന്ദുസ്ഥാൻ യൂണിലിവറിലുള്ള 67% ഓഹരി പങ്കാളിത്തം നേടിയിരിക്കുകയാണ്. 600 രൂപയ്ക്കാണ് വാങ്ങിയത്. അതിനുശേഷം ഇന്ന് രാവിലെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നേട്ടം അത്രയും നേട്ടത്തിൽ നിന്നും കുറച്ച് താഴേക്ക് വന്നിരിക്കുന്നു. ബാങ്ക് ഓഫ് ബറോഡ വലിയ ചാഞ്ചാട്ടം കാഴ്ചവെക്കുന്ന ഓഹരിയാണ്. 650 നിലവാരത്തിൽ നിന്നും ഇടിവിൻ്റെ സമയത്ത് താഴേക്ക് വന്ന ഓഹരിയാണ്. ഇന്ന് 15 രൂപ കൂടി 562 വ്യാപാരം നടക്കുന്നത്. കമോഡിറ്റി രംഗം പരിശോധിക്കാം. വലിയ മാറ്റങ്ങൾ കാണുന്നില്ല. ആഗോള വിപണിയിൽ സ്വർണ്ണവില 1250 ഡോളറിലാണ് 31 ഗ്രാമിൻ്റെ ട്രോയ് ഔൺസിൻ്റെ വില നിൽക്കുന്നത്. ഇവിടെയും മാറ്റങ്ങളില്ലാതെ തന്നെ തുടരുന്നു. RSS 4 റബ്ബറിനെ സംബന്ധിച്ച് മാറ്റങ്ങളില്ല. കിലോഗ്രാമിൻ്റെ വില 190, 5 180, തരംതിരിക്കാത്തത് 170, ഒട്ടുപാൽ 120. അങ്ങനെ അതേ നിലവാരത്തിൽ സ്റ്റഡിയായി തന്നെ നിൽക്കുന്നു. കുരുമുളകിൻ്റെ കാര്യത്തിൽ 5 രൂപയുടെ കുറവ് കാണുന്നു. 395 എത്തിയിരിക്കുന്നു. ഈ രണ്ട് കമ്മോഡിറ്റിയും, കുരുമുളകും റബ്ബറും, അധികം സ്റ്റോക്ക് മൺസൂണിന് ശേഷം അധികം ടാപ്പിംഗ് ലഭിക്കാത്തതും, കർഷകരെ സംബന്ധിച്ചിടത്തോളം അധികം സ്റ്റോക്ക് സൂക്ഷിക്കാത്തതും മൂലം കർഷകർക്കും കാര്യമായ നേട്ടം ലഭിച്ചില്ല. ഒപ്പം സ്റ്റോക്ക് അധികം വരാത്തതുമാണ് വില ഉയർന്നു നിൽക്കാൻ കാരണം. ഇക്വിറ്റി ഇൻ്റലിജൻസ് മാനേജിംഗ് ഡയറക്ടർ പൊറിഞ്ചു വിളി എത്തിച്ചേരുന്നു. ശ്രീ പൊറിഞ്ചു, ആദ്യം ഓഹരി വിപണിയിലേക്ക്. വിപണി അല്പം സ്റ്റഡിയായി കാണുന്നു. നിഫ്റ്റി ഒരു 6000 എത്തുകയാണോ? തീർച്ചയായും സനിൽ, പല പല ഓഹരികളും ഇനോ നമ്മുടെ മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് നടക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ പല ദിവസങ്ങളായിട്ട് നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അതിലൊന്നിപ്പോൾ സനിൽ പറഞ്ഞതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തന്നെ ഒരു ഡൗൺ ട്രെൻഡിൽ, ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള വാലുവേഷൻ കിടക്കുന്ന ഒരു ഓഹരിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അവരുടെ ഏറ്റവും വലിയ കൺസേൺ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത് ആ ഒരു ഗ്യാസ് പ്രൈസിങ് അല്ലെങ്കിൽ ഗ്യാസിന്റെ റിഡക്ഷൻ ഇൻ അവൈലബിലിറ്റി അതായിരുന്നു. അതിനൊരു പരിഹാരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസിന്റെ വില അത്ര ഇരട്ടിയാക്കിയതിന്റെ പേരിൽ അടുത്ത മാസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ ഈ ഗ്യാസ് റിസർവും കൂടുതലായിട്ട് നമുക്ക് കാണാം. അതല്ല ഇതിനകത്തുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഐ തിങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ആ ഒരു കഷ്ടകാലം തീർന്നിരിക്കുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോക്ക് ടു ബൈ. ഒരു പക്ഷെ അതുപോലെ തന്നെ റാൻബാക്സി, റാൻബാക്സിയിൽ കഴിഞ്ഞ ഏതാനും ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ മാസങ്ങളായിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. ഇറ്റ്സ് എ വെരി ബിഗ് ബ്ലൂ ചിപ്പ് കമ്പനി. ഏകദേശം 13,000 കോടി രൂപയുടെ വിറ്റുവരവ്, അതിനകത്ത് 10,000 കോടി രൂപയുടെ എക്സ്പോർട്ടാണ് ഉള്ളത്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് സോളിഡ് ബിസിനസ് മോഡൽ. ഇപ്പോഴത്തെ നെഗറ്റീവ് ന്യൂസ് ഇനോ ഇങ്ങനെയുള്ള ഒരു പക്ഷെ ബ്ലൂ ചിപ്പ് ഓഹരികൾ ഒരു നല്ല വാലുവേഷൻ കിട്ടാനുള്ള ഒരു അവസരമായിട്ടാണ് ഇൻവെസ്റ്റേഴ്സിനെ കാണേണ്ടത്. ഇങ്ങനെയുള്ള ചില ഓഹരികൾ, ശോഭ ഡെവലപ്പേഴ്സ്, ഐ വാസ് ലുക്കിംഗ് അറ്റ് ദ ചാർട്ട്, ഇപ്പൊ 350 രൂപയാണ് അതിന്റെ വില. ലുക്സ് വെരി അട്രാക്റ്റീവ്, ഹൈ ക്വാളിറ്റി കമ്പനി, അവരുടെ കടങ്ങൾ കുറഞ്ഞുകൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള ആ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലിൽ ഇപ്പോൾ നോക്കിയാൽ വളരെയധികം ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് മാർക്കറ്റിൽ. നമ്മുടെ മാക്രോ ഇക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് വാങ്ങാൻ പറ്റിയ ഓഹരികൾ ഇനോ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനീസ്. റിലയൻസിലെല്ലാം ഇനോ ഇറ്റ്സ് എ വെരി സ്ട്രോങ്, അവരുടെ നെറ്റ് നെറ്റ് നോക്കുമ്പോൾ ഡെറ്റ് ഇല്ലാത്തൊരു കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അവരുടെ ആ ബ്രോഡ്ബാൻഡ് ബിസിനസ്, അതുപോലെ ദ റീറ്റെയിൽ ബിസിനസ് വിൽ ടേക്ക് ദ സെക്കൻഡ് സ്റ്റേജ്, ദ സെക്കൻഡ് ഫേസ് ഓഫ് ഗ്രോത്ത്. ആൻഡ് ഇപ്പോൾ ചെയ്യുന്ന എനർജി ഗ്യാസ് ബിസിനസ് അതിനും നല്ലൊരു പ്രോസ്പെക്ട്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിസിബിലിറ്റി ഉള്ള, വെൽ മാനേജ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ധാരാളം ഇപ്പോൾ അട്രാക്റ്റീവ് വാലുവേഷനിൽ അവൈലബിൾ ആണ്. മറ്റൊന്ന്, റിലയൻസ് പോലെയുള്ള മുൻനിര ഓഹരികൾ, പ്രത്യേകിച്ചും L&T ഒക്കെ നേട്ടത്തിൻ്റെ പാതയിലേക്ക് തിരികെ വരുന്നു. പക്ഷേ പൊതുമേഖല ബാങ്കുകൾ ഇപ്പോഴും വളരെ പ്രശ്നത്തിലാണ്. പ്രത്യേകിച്ചും രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോഴും 2000 താഴെയാണ് നിൽക്കുന്നത്. ഇത്തരം ഓഹരികൾ, പ്രത്യേകിച്ചും പൊതുമേഖല ബാങ്കുകൾ, അത് എങ്ങനെ, ഏത് ദിശയിലേക്കാണ്? പ്രത്യേകിച്ചും കേരളത്തിൽ ധാരാളം പേർ ഇത്തരം ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ ജിയോഗ്രഫിയിൽ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളി ഇൻവെസ്റ്റേഴ്സിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ
പ്രത്യേകിച്ച് വില കുറഞ്ഞ PSU ബാങ്കുകൾ വളരെയധികം ട്രേഡ് ചെയ്യപ്പെടുന്ന ഓഹരികൾ നമ്മുടെ വിപണിയിലുണ്ട്. പിന്നെ മലയാളികൾക്ക് കൂടുതൽ ആകർഷണമായിട്ടുള്ള ഒരു മേഖലയാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഞാൻ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ അവോയ്ഡ് ചെയ്യുക. അതിനകത്തുള്ള റിസ്ക് എലമെന്റ് വളരെ കൂടുതലാണ്. ശരിയാണ്, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ കമ്പനികളുടെ ഈ ബാങ്കുകളുടെ NPA ലെവൽ, നോൺ പെർഫോമിംഗ് അസറ്റ്സിന്റെ ലെവൽ വളരെയധികം താഴെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ ഡിക്ലൈനിങ്, അതിന്റെ NIM കൂടിക്കൊണ്ടിരിക്കുന്നു, ഹൈ പ്രോഫിറ്റബിലിറ്റി. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ബാങ്കിങ് രംഗത്ത് നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഇടപാടുകാർക്ക്, പ്രത്യേകിച്ച് ചെറുകിട ഇടപാടുകാർക്ക് വളരെയധികം കംപ്ലൈന്റ് ഉണ്ട്. ഈ ബാങ്കുകളെല്ലാം തന്നെ വളരെ ഹൈ ചാർജസ് ചെയ്യുന്നു. ഓരോരോ ചെറിയ ട്രാൻസാക്ഷനും അവർ ഇങ്ങനെ വളരെ ഭീമമായ തോതിലാണ് ചാർജ് ചെയ്യുന്നത്. സോ പീപ്പിൾ ആർ നോട്ട് ഹാപ്പി. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും വലിയ പ്രോഫിറ്റ് മാർജിൻ ഈ കമ്പനികളിൽ നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, NPA ലെവൽ ഇനോ അത് വളരെ ഭീമമായിട്ട് ഉയരാനുള്ള ഒരു പോസിബിലിറ്റി, അങ്ങനെ വലിയ റിസ്ക് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇക്കോണമിക് സിറ്റുവേഷൻ ഇങ്ങനെ മോശമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഇനോ ഇപ്പോൾ ഞാൻ മുൻപ് പറയുകയുണ്ടായി, അദാനി ഗ്രൂപ്പ് എന്നുള്ള ഒറ്റ ഗ്രൂപ്പിന് മാത്രം 124,000 കോടി രൂപയുടെ കടമാണുള്ളത്. ജയപ്രകാശ് ഗ്രൂപ്പിന് 70,000 കോടി രൂപയുടെ കടമാണുള്ളത്. ഇതെല്ലാം വളരെ ഭീമമായിട്ടുള്ള സംഖ്യകളാണ്. ഏകദേശം 14,00,000 കോടി രൂപയുടെ അസറ്റ്സ്, അതായത് ബാങ്ക് കൊടുത്തിരിക്കുന്ന കടം, അതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാകാം എന്നുള്ള കണക്കുകൂട്ടലാണ് ഇത് സ്റ്റഡി കാണിച്ചിട്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ സ്റ്റഡിയാണത്. സോ അതുകൊണ്ട് മാർക്കറ്റിൽ ഞാൻ ബുള്ളിഷ് ആണെങ്കിലും ഈ ഒരു ബാങ്കിങ് മേഖല ഒന്ന് മനസ്സിലാക്കേണ്ടത്, ബാങ്കിങ് മേഖലയ്ക്ക് നമ്മുടെ സെൻസെക്സിലും നെസ്റ്റിലും ഗണ്യമായിട്ടുള്ളൊരു വെയിറ്റേജ് ഉണ്ട്. അതൊരു റിസ്ക് ഫാക്ടർ ആണ്. ഇഫ് സംബഡി ഈസ് പ്രെഡിക്റ്റിംഗ് യുനോ സെൻസെക്സ് മുകളിൽ പോകും, നിഫ്റ്റി മുകളിൽ പോകും എന്ന് പറയുമ്പോൾ അതൊരു മേജർ റിസ്ക് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുക, ലെറ്റസ് ഗോ ടു ക്ലാരിറ്റി. കൂടുതൽ ക്ലാരിറ്റി ഉള്ള, വിസിബിലിറ്റി ഉള്ള നല്ല കമ്പനികളിലേക്ക് പോവുക. ഒരുപക്ഷെ ഇപ്പോഴത്തെ ബുക്ക് വാല്യൂ അല്ലെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും PSU ബാങ്കുകളെ കണക്കുകൂട്ടാൻ പാടില്ല. അതിന്റെ ഭാവിയിലുള്ള NPA എന്തുമാത്രം വരുമെന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഇറ്റ് എനിവേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സ്കയറി. ചുരുക്കത്തിൽ അത്തരം ഓഹരികളിൽ പുതിയ നിക്ഷേപം ഒഴിവാക്കുക എന്നാണ് താങ്കൾ നിർദ്ദേശിക്കുന്നത്. ഇത്തരം ഓഹരികളിൽ പുതിയ നിക്ഷേപങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള നിർദ്ദേശമാണ് നിക്ഷേപകർക്ക് നൽകാനുള്ളത്. തീർച്ചയായിട്ടും നല്ല ക്ലാരിറ്റി ഉള്ള മേഖലകളുണ്ട്. നമ്മൾ മുൻപ് പറയാറുള്ള ഒരു പക്ഷേ ഫിനോലെക്സ് കേബിൾ, പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, ഒട്ടും കടമില്ലാത്ത കമ്പനികൾ, അങ്ങനെ ധാരാളം കമ്പനികളുണ്ട്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, നല്ല ക്വാളിറ്റി ഈസ് ഓൾവേസ് പെയ്ഡ്. ഹിന്ദുസ്ഥാൻ ലിവറിന്റെ കാര്യം തന്നെ എടുക്കുക. അവരുടെ ഇന്നലെയാണ് അവരുടെ ഓപ്പൺ ഓഫർ തീർന്നത്. ഇത്രയും വലിയ 100, വളരെയധികം പ്രീമിയത്തിലാണ് അവർ ഓപ്പൺ ഓഫർ കൊണ്ടുവന്നത്, 600 രൂപയ്ക്ക് അന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ. എന്നിട്ട് പോലും എല്ലാവരും അവർക്ക് ഷെയർസ് കൊടുത്തില്ലെന്നതാണ് സത്യം. അവർ ഓഫർ ചെയ്തതിന്റെ 68% മാത്രമേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. ഇതിന്റെ പേരിൽ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഇപ്പോഴത്തെ അവരുടെ ഒരു ഷെയർ ഹോൾഡിംഗ്, യൂണിലിവറിന്റെ ഷെയർ ഹോൾഡിംഗ് 67% കൂടിയിട്ടുണ്ട്. ഇറ്റ് ഇസ് വെരി റിച്ച്ലി പ്രൈസ്ഡ്. ആരും വിൽക്കാൻ തയ്യാറില്ല. ക്വാളിറ്റി സ്റ്റോക്കുകൾ കിട്ടാനില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. നന്ദി ശ്രീ പൊറിഞ്ചു വെളിയ. തീർച്ചയായും മൂല്യമുള്ള ക്വാളിറ്റിയുള്ള കമ്പനികളുടെ ബിസിനസ് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. പൊതുമേഖലാ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിട്ടാക്കടം കൂടിക്കൂടി വരുന്നതാണ്. ഏകദേശം 4% മുകളിൽ, ശരാശരി നിലവാരം 4% മുകളിലേക്ക് എത്തുമെന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ സുബ്ബറാവു പോലും ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പൊതുമേഖലാ ബാങ്കുകളിലെ പുതിയ നിക്ഷേപം അല്ലെങ്കിൽ കൂടുതൽ ഇത്തരം ഓഹരികളുടെ വില കൂടുതൽ താഴേക്ക് വരുമ്പോൾ മാത്രം നടത്തിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം തരുന്നത്. ഒപ്പം തന്നെ റാൻബാക്സി, റിലയൻസ്, ഫിനോലെക്സ് കേബിൾസ് തുടങ്ങിയ ഓഹരികളിൽ ഈ സാഹചര്യത്തിൽ നിക്ഷേപം നടത്താമെന്നും അദ്ദേഹം ശുപാർശ ചെയ്യുന്നു. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയത് പ്രതിസന്ധി ഉളവാക്കുന്നുവെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് ക്രിസ് ഗോപാലകൃഷ്ണൻ. രൂപയുടെ മൂല്യത്തകർച്ചയെ സാമ്പത്തിക വളർച്ചയിലൂടെ മാത്രമേ തരണം ചെയ്യാൻ കഴിയൂവെന്നും അദ്ദേഹം ബംഗളൂരുവിൽ പറഞ്ഞു. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡ് ഇടിവിലാണെന്നാണ് CIA കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 5% ഈ സാമ്പത്തിക വർഷം GDP വളർച്ച. കാർഷിക വ്യവസായ സേവന മേഖലകളിൽ രാജ്യം പിന്നാക്കം പോയിരിക്കുകയാണ്. രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് ഇത് കാരണമായിട്ടുണ്ടെന്നും ഈ പ്രവണത ആശങ്കയോടെയാണ് കാണുന്നതെന്നും ക്രിസ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുക, അവരെ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അഡ്രസ് ചെയ്യുകയാണെങ്കിൽ റുപ്പീ സ്ട്രെങ്തൻ ചെയ്യും. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിൽ വിശ്വാസമില്ലാതാവുന്നതും വിദേശ നിക്ഷേപം പിൻവലിക്കപ്പെടുന്നതുമാണ് രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് കാരണം. ഇന്ധന സബ്സിഡി വർദ്ധിപ്പിക്കുന്നത് മൂലം ധനക്കമ്മി കൂടുമെന്നും അത് നാണയപ്പെരുപ്പത്തിന് ഇടയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ നമ്മുടെ എസ്റ്റിമേറ്റ് ബോർഡ് $1 trillion ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ട്. ഡൊമസ്റ്റിക്കലി അതിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
ആ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, എക്കണോമിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ജി ഡി പി ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ജോബ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ദിസ് വിൽ ബെനിഫിറ്റ് എ ലാർജ് പോപ്പുലേഷൻ. 2013-2014 കാലയളവിൽ രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ച 6.4% വരെ എത്താമെന്നും ക്രിസ് ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. സുജിത് നായർ, ഏഷ്യനെറ്റ് ന്യൂസ്, ബംഗളൂരു. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ നിസ്സാൻ മോട്ടോഴ്സും മൈക്ര ആക്ടിവ പ്രീമിയം മൈക്ര കാറുകൾ വിപണിയിലിറക്കി. ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ കമ്പനി സിഇഒ കെൻചിറോ യോവയാണ് വാഹനങ്ങൾ വിപണിക്ക് പരിചയപ്പെടുത്തിയത്. ആക്ടിവയ്ക്ക് 3.49 ലക്ഷം രൂപയും പ്രീമിയത്തിന് 4.79 ലക്ഷം രൂപയുമാണ് ഷോറൂം വില. 6 നിറങ്ങളിലായി പുറത്തിറങ്ങുന്ന വാഹനങ്ങൾക്ക് ലിറ്ററിന് 19 കിലോമീറ്റർ വരെ ഇന്ധനക്ഷമത ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെട്ടു. ജി ടെക് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ കോഴിക്കോട്ടെ 2-ാമത്തെ ക്യാമ്പസിന്റെ ഉദ്ഘാടനം പുതിയാറ റോഡിലുള്ള കെട്ടിടത്തിൽ നടന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി ഇന്ത്യക്കകത്തും പുറത്തും വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലയാണ് വിദ്യാഭ്യാസ ശൃംഖലയാണ് ജി ടെക് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ജി ടെക്കിന്റെ MD ചെയർമാനുമായ മെഹ്റൂഫ് മണലോടി, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ AK നിഷാദ്, AK ഫൈസൽ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ബിസിനസ് ടൈം ഇനി വൈകിട്ട് 6:30 ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് പ്രൈം ടൈം തുടങ്ങും.